നോബിസ്കും. ഹലോ, സ്നേഹം നിറഞ്ഞ എല്ലാ കുഞ്ഞുങ്ങൾക്കും ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. എന്തുണ്ട് വിശേഷം? സുഖമാണ് എല്ലാവർക്കും? ഫുഡൊക്കെ കഴിച്ചായിരുന്നോ? അമ്മ ഫുഡൊക്കെ ഉണ്ടാക്കി തന്നോ? അങ്ങനെ ഫുഡൊക്കെ കഴിച്ച് വളരെ ഉഷാറായിട്ട് ഇരിക്കുകയാണല്ലേ കാറ്റഹിസം പഠിക്കാനായിട്ട്. എങ്കിൽ ടീച്ചർ കൂടുതലായിട്ട് മുഷിയിപ്പിക്കുന്നില്ല, നമുക്ക് ക്ലാസ്സിലോട്ട് പോയാലോ? പോകുന്നതിന് മുമ്പ് നമുക്കൊരു പ്രേയറും അല്ല, ഇതുപോലെ കൈകൾ കൂപ്പി കണ്ണുകൾ അടച്ചോ. ടീച്ചറിനെ പറ്റിക്കോ? ഇല്ലല്ലോ, കൈകൂപ്പി കണ്ണുകൾ അടച്ചോ. നമുക്ക് പ്രാർത്ഥിക്കാം. നല്ലവനായ ദൈവമേ, അങ്ങേ കരങ്ങളിൽ കുഞ്ഞുങ്ങളായ ഞങ്ങളെ സമർപ്പിക്കുന്നു. എല്ലാവിധ ആപത്തുകളിൽ നിന്നും അപകടങ്ങളിൽ നിന്നും ഞങ്ങളെ സംരക്ഷിക്കണമേ. പഠിക്കാനുള്ള ബുദ്ധിയും ശക്തിയും നൽകി അനുഗ്രഹിക്കണമേ. പരിശുദ്ധ അമ്മേ, സകല മാലാഖമാരെ, സകല വിശുദ്ധരെ, ഞങ്ങളുടെ കാവൽ മാലാഹെ, ഞങ്ങൾക്ക് വേണ്ടി ദൈവത്തോട് നിത്യവും പ്രാർത്ഥിക്കണമേ. ആമേൻ. പ്രാർത്ഥിച്ചില്ലേ? അവളൊന്ന് ഉഷാറായതുപോലെ അല്ലേ. നമുക്ക് ഇനി കഴിഞ്ഞ ക്ലാസ്സിൽ എന്ന് പറഞ്ഞാൽ കഴിഞ്ഞ ചാപ്റ്ററിൽ എന്തൊക്കെ പഠിച്ചു എന്നൊന്ന് ഓർത്ത് നോക്കാം. എങ്കിൽ മാത്രമേ ടീച്ചർ ഇപ്പോൾ പഠിക്കുന്ന ചാപ്റ്റർ മനസ്സിലാവുള്ളൂ. ഓർമ്മയില്ലെങ്കിൽ നമുക്ക് മനസ്സിലാവില്ല. നമുക്കൊന്ന് ഓർത്താലോ? ആദ്യം ചാപ്റ്ററിലേക്ക് തന്നെ നമുക്ക് പോവാം. ചാപ്റ്ററിൻ്റെ പേരെന്തായിരുന്നു എന്ന് ഓർക്കുന്നുണ്ടോ? എന്തായിരുന്നു പേര്? അതെ, എന്തായിരുന്നു? വിലക്കപ്പെട്ട കനി അല്ലേ. ഈ വിലക്കപ്പെട്ട കനി ആരാ ആദ്യം ഭക്ഷിച്ചത്? ആദവാണോ ഹവ്വയാണോ? ആദവാണോ? അല്ല, മറിച്ച് ഹവ്വയാണ് ആദ്യം ഈ വിലക്കപ്പെട്ട കനി ഭക്ഷിച്ചത്. ആദം ഹവ്വ കഴിച്ചിട്ടാണ് ആർക്ക് കൊടുത്തത്? തൻ്റെ ഭർത്താവായ ആദത്തിന് കൊടുത്തത്. എങ്ങനെയായാലും രണ്ടുപേരും എന്ത് ചെയ്തു? കനി കഴിച്ചു അല്ലേ. അങ്ങനെ ആദ്യ പാപം ലോകത്തിൽ ഉണ്ടായി. ഇതൊക്കെ നമ്മൾ ഏത് ചാപ്റ്ററിലാണ്? സെക്കൻഡ് ചാപ്റ്ററിൽ പഠിച്ചു കഴിഞ്ഞു. ഇനി ടീച്ചർ ചോദിക്കട്ടെ, ഏതും തോട്ടത്തിൻ്റെ മറ്റൊരു പേരായിരുന്നു പറുദീസ. എന്ത്? പറുദീസ. നമ്മളിനി പഠിക്കാൻ പോകുന്ന ചാപ്റ്ററിൻ്റെ പേരോ? പാപം മൂലം നഷ്ടമായ പറുദീസ. പാപം മൂലം നഷ്ടമായ പറുദീസ. എപ്പോഴാ ഇവർക്ക് പാപം എപ്പോഴാ ഇവർക്ക് പറുദീസ നഷ്ടമായതെന്ന് നിങ്ങൾക്കറിയാവോ? അതെ, ദൈവം വിലക്കിയിരുന്ന, ദൈവം കഴിക്കരുതെന്ന് പറഞ്ഞിരുന്ന തോട്ടത്തിൻ്റെ നടുവിലുള്ള ആ കനി ആര് ഭക്ഷിച്ചപ്പോൾ? ഹവ്വ ഭക്ഷിച്ചപ്പോൾ ലോകത്തിൽ ആദ്യമായിട്ട് ദൈവത്തിനെതിരെ പാപം ചെയ്യപ്പെട്ടു. അപ്പോൾ എന്ത് ചെയ്തു? ദൈവം നൽകിയ ശിക്ഷയാണെന്ത്? പറുദീസയിൽ നിന്നുള്ള പുറത്താക്കൽ. നമുക്കിനി ചാപ്റ്ററിലേക്ക് പോയാലോ. ചാപ്റ്റർ 3 എന്താണ്? പാപം മൂലം നഷ്ടമായ പറുദീസ. ഒരിക്കൽ ഒരു സായാഹ്നത്തിൽ, നമുക്കറിയാം എന്നും വൈകുന്നേരങ്ങളിൽ ആര്? പിതാവായ ദൈവം ആദത്തെയും ഹവ്വയെയും കാണാനായിട്ട് അവരുടെ സുഖവിവരങ്ങൾ അന്വേഷിക്കാനായിട്ട് എന്നും വൈകുന്നേരങ്ങളിൽ ഏദൻ തോട്ടത്തിൽ വരും. അങ്ങനെ ഈ കായ് പറിച്ചു കഴിഞ്ഞില്ലേ, അത് പറിച്ചു കഴിഞ്ഞിട്ടാണ് ഇവർക്ക് മനസ്സിലായത് എന്ത്? ആ, സാത്താൻ പറ്റിച്ചതാ. ഇനി എന്ത് ചെയ്യാൻ പറ്റും? ദൈവം എന്തായാലും എപ്പോൾ വരും? സായാഹ്നത്തിൽ, വൈകുന്നേരത്തിൽ നമ്മളെ കാണാൻ വരും. എന്തു ചെയ്യും? പേടിച്ചിരിക്കുവാണ്. അങ്ങനെ അവർ പേടിച്ചത് തന്നെ നടന്നു. ഒരു ദിവസം എന്ത് ചെയ്തു? ഒരു വൈകുന്നേരം ദൈവം ഇവരെ കാണാനായിട്ട് എത്തി. സ്നേഹമുള്ള പിതാവാണല്ലേ മക്കളെ കാണാനായിട്ട് വൈകുന്നേരം സുഖവിവരങ്ങളൊക്കെ അന്വേഷിക്കാനായിട്ട് വരാണ്. അങ്ങനെ സ്നേഹത്തോടെ വന്നിട്ട് ആദം, നീ എവിടെ എന്ന് ചോദിച്ചു. എന്താ ചോദിച്ചേ? ആദം, നീ എവിടെയാ എന്ന് ചോദിച്ചു. അയ്യോ, ഇത് കേട്ട പാടെ എന്ത് ചെയ്തു? ആദോ ഹവ്വേ, ഓടടാ ഓട്ടം. എങ്ങോട്ടേക്കാ? എവിടെ പോയാലും ആര് കാണും? ദൈവം കാണും. ഒളിക്കാൻ പറ്റുമോ? ഇല്ല. അങ്ങനെ ആദത്തിൻ്റെ പുറകെ ആര് ഓടുവാ?
ആ എല്ലാം ഉണ്ടാക്കി വെച്ചിട്ട് മിണ്ടാതിരിക്കുന്ന ഹവയും ഓടുവാണ്. ഓടി 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 ഒരു മരത്തിൻ്റെ ബാക്കിൽ കയറി അങ്ങ് ഒളിച്ചു. കേട്ടോ, മരത്തിൻ്റെ ബാക്കിൽ ഇവരിങ്ങനെ ഒളിച്ചിരിക്കുകയാണ്. അപ്പോൾ ദൈവം ഇത് കണ്ടിട്ട് അവരോട് ചോദിച്ചു, അതം നീ എവിടെ? ദൈവത്തിൻ്റെ കാര്യം മനസ്സിലായി. എന്തോ കുരുത്തക്കേട്, എന്തോ അനുസരണക്കേട് രണ്ടെണ്ണം കൂടെ കാണിച്ചിട്ടുണ്ട്. അതാണ് ഞാൻ വിളിച്ചപ്പോൾ എന്ത് ചെയ്തത്? ഏ ഓടുന്നത്. ദൈവത്തിൻ്റെ കാര്യം മനസ്സിലാവാണ്ടിരിക്കുവോ? കാണാണ്ടിരിക്കുവാണോ ദൈവം? അല്ല, എല്ലാം കാണുന്നുണ്ടല്ലേ. അങ്ങനെ എന്ത് ചെയ്തു? ഇവർക്ക് പേടിയായി. പേടിയായതുകൊണ്ടാണല്ലോ ഇവർ ഓടിയത്. എന്തുകൊണ്ടാണ് പേടിച്ചത് അവർ? നമുക്കറിയാം, ദൈവം വിലക്കിയ ആ കനി ഭക്ഷിച്ചതുകൊണ്ട്. അവർക്ക് ദൈവത്തെ നേരിടാൻ കാണാൻ ഭയമായിരുന്നതുകൊണ്ട്. അതുകൊണ്ടല്ലേ അവർക്ക് പെട്ടെന്ന് എന്ത് ചെയ്തു? നന്മ തിന്മകളൊക്കെ തിരിച്ചറിഞ്ഞിട്ട് നാണം തോന്നി. അതുകൊണ്ട് അവരെന്താ ചെയ്തതെന്നറിയാവോ? അത്തി ഇലകൾ തുന്നിച്ചേർത്ത് വസ്ത്രമുണ്ടാക്കി. അതൊക്കെ കുത്തി ഉണ്ടാക്കി എന്ത് ചെയ്തു? ധരിച്ചിരിക്കുകയാണ്. ദൈവത്തിന് എന്തായാലും ഇതൊക്കെ കണ്ടപ്പോൾ കാര്യം മനസ്സിലായി, കൈവിട്ടു പോയി. എന്തോ കുരുത്തക്കേടൊക്കെ ഒപ്പിച്ചു. ദൈവം ചോദിച്ചു, ഞാൻ ഭക്ഷിക്കരുതെന്ന് പറഞ്ഞ കനി നീ ഭക്ഷിച്ചോ? അപ്പോൾ ആദോ അവൻ പേടിച്ചിരിക്കുവല്ലേ. അപ്പോൾ ആദോ ആദ്യം എന്താ പറഞ്ഞേ? ആ നീ തന്ന ഹവ എനിക്ക് തന്നു, ഞാനത് കഴിച്ചു. ഹവയെ നോക്കി. ഹവയെ നോക്കിയപ്പോൾ ഹവ എന്താ പറഞ്ഞേ? ആ പാമ്പ് എന്നെ പറ്റിച്ചതാ. അപ്പോൾ പാമ്പിനോട് ദൈവം പറഞ്ഞു, നീ മണ്ണിൽ ഇഴഞ്ഞു നടക്കും. എന്നിട്ട് ഹവയോട് എന്താ പറഞ്ഞേന്നറിയാവോ? ആ നീ പ്രസവിക്കുമ്പോൾ ഭയങ്കര വേദനയായിരിക്കും. എന്നിട്ട് ആദത്തിനോട് എന്ത് പറഞ്ഞു? ആ നീ വിയർത്ത് മണ്ണിൽ പണിയെടുത്ത് വളരെ കഷ്ടപ്പെട്ട് ജോലി ചെയ്യേണ്ടി വരും. അത്ര ദേഷ്യം വന്നു. ആർക്കാണ്? ദൈവത്തിന്. നമ്മുടെ അപ്പനും അമ്മയൊക്കെ ദേഷ്യപ്പെടാറില്ലേ? എന്തിനു വേണ്ടിയിട്ടാണ്? തെറ്റ് ചെയ്യാണ്ടിരിക്കാനായിട്ട് അല്ലേ? തെറ്റ് ചെയ്താൽ നമ്മളെ നമുക്ക് നല്ല ശിക്ഷ തരും, നമ്മളെ തല്ലും, വഴക്ക് പറയും അല്ലേ? പക്ഷെ ആ സമയങ്ങളിലൊക്കെ നമ്മൾ എന്തോർക്കണം? അവർക്ക് അതിയായ സ്നേഹമുള്ളത് കൊണ്ടാണ് അവർ ശിക്ഷിക്കുന്നത് അല്ലേ? അങ്ങനെയാണ്. എന്നെ കേട്ടുകൊണ്ടിരിക്കുന്ന കൊച്ചു കൂട്ടുകാരെ, സാധാരണ ഉണ്ടാക്കുന്ന ഈ കെണികളിലൊന്നും നമ്മൾ പെടരുത്. അവനിങ്ങനെ തക്കം പാർത്ത് നടക്കുക നമുക്ക് ചുറ്റും. ആ ഇവൻ കൊള്ളാലോ, ഇവൻ പ്രാർത്ഥിക്കുന്നൊന്നുമില്ല, ഇവനെ പിടിക്കാം. ആദത്തെ കൊണ്ട് ആ കന്നി തിരിച്ചില്ലേ? നമ്മളെ കൊണ്ടും ഓരോന്നും ചെയ്യിപ്പിക്കും. നമ്മളതിന് സമ്മതിച്ചു കൊടുക്കത്തൂടാ അല്ലേ? നമ്മളെന്തെങ്കിലും തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ ആർക്ക് സങ്കടമാവും? ദൈവത്തിന് സങ്കടമാവും. ദൈവം കരയും. അങ്ങനെ കരയിപ്പിക്കണോ ദൈവത്തിനെ? പാടില്ല കേട്ടോ. നമ്മളെന്നും നല്ലത് മാത്രം ചെയ്ത്, നല്ലത് മാത്രം ചിന്തിച്ചുകൊണ്ട് നമുക്ക് മുന്നോട്ട് നീങ്ങണ്ടേ? നമ്മൾ കുഞ്ഞു കുട്ടികളല്ലേ, ഇനി ഒരുപാട് നമുക്ക് ജീവിച്ച് തീർക്കാനുണ്ട് അല്ലേ? ആ സമയങ്ങളിൽ നമുക്ക് നന്മകൾ മാത്രം ചെയ്യാം, മറ്റുള്ളവരെ സ്നേഹിക്കാം, സഹായിക്കാം. കൊച്ചു കുടുംബത്തരോ ഒന്നും കാട്ടരുത്. നമ്മളൊന്ന് ആ കഥയിലേക്ക് പിന്നോട്ട് പോയി കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാവും സാത്താൻ എത്ര സൂത്രകാരനാണെന്ന്. കാരണം എന്താ? സാത്താൻ ആദ്യം എങ്ങനെയാ പറ്റിച്ചു തുടങ്ങിയെന്ന് കണ്ടോ? ആപ്പിൾ കൊണ്ട്, ഈ കനി കൊണ്ട് കയ്യിൽ കൊടുത്തോ. ആ എന്താ കഴിച്ചോ? ഇല്ല. എന്ത് ചെയ്തു? വളരെ സ്നേഹത്തോടെ. ആദ്യം എന്ത് ചെയ്യേ? നീ ഫുഡ് കഴിച്ചോ, നിനക്ക് സുഖമാണോ എന്നൊക്കെ ചോദിച്ചിട്ടാണ് എന്ത് ചെയ്തത്? ഹവയായിട്ട് ഭയങ്കര ക്ലോസ് ആയത്. എന്നിട്ട് എന്ത് പറഞ്ഞു? അവയെടുത്ത് പറഞ്ഞു, ആ കനിയൊന്ന് നോക്കിയേ, എന്ത് ഭംഗിയാ കാണാൻ അല്ലേ. പിന്നെന്ത് പറഞ്ഞു? ആ കഴിക്കരുതെന്നല്ലേ ദൈവം പറഞ്ഞിട്ടുള്ളൂ, തൊട്ടു വെക്കാലോ എന്നൊക്കെ പറഞ്ഞ് 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 നീ ഈ കുറുമ്പ് കാട്ടിക്കോ, ആ കുറുമ്പ് കാട്ടിക്കോ, വലിയ കുറുമ്പൊന്നും അല്ലല്ലോ, കുഞ്ഞു കാര്യമല്ലേ എന്നൊക്കെ പറഞ്ഞിട്ട് എന്ത് ചെയ്യും? നമ്മളെ വലിയ ചതിയിൽ കൊണ്ട് വീഴ്ത്തും. അത് സാത്താൻ്റെ ഒരു സൂത്രമാണ്. ഇപ്പൊ മനസ്സിലായില്ലേ? അത് നമുക്കും തോന്നാറില്ല ഇങ്ങനെയുള്ള കുറുമ്പത്തരങ്ങൾ അല്ലേ? സ്കൂളിലായിരുന്നപ്പോഴത്തേക്ക് ഉറക്കുന്നുണ്ടോ നിങ്ങളിൽ? അടുത്തിരിക്കുന്നവൻ അപ്പൻ കൊടുത്തുവിട്ട നല്ല പെൻസിലൊക്കെ കൊണ്ടുവന്നു. എന്ത് ചെയ്തു? നമുക്കൊരു മോഹം, എനിക്കും വേണോ അത് പുലർന്ന്. വീട്ടിൽ പറഞ്ഞപ്പോൾ എന്ത് ചെയ്തു? അമ്മ മേടിച്ചു തന്നില്ല. നമ്മൾ എന്ത് ചെയ്തു? അടുത്ത ദിവസം അത് പൊക്കി അല്ലേ?
യഥാർത്ഥത്തിൽ അത് ആരാ ചെയ്യിപ്പിച്ചേ? അതെ, കുറുമ്പനായ സാത്താൻ. ഇപ്പൊ മനസ്സിലായില്ലേ എൻ്റെ കുഞ്ഞുങ്ങൾക്ക്? ഇനി ചെയ്യരുത് കേട്ടോ, നമ്മളെപ്പോഴും ദൈവത്തിൻ്റെ കുഞ്ഞുങ്ങളായിരിക്കണം. സാത്താൻ പറയുന്നത് കേൾക്കേയരുത്. മനസ്സിലായോ? അപ്പോൾ ഈ കഥയിൽ നിന്ന് നിങ്ങൾക്ക് എന്താ മനസ്സിലായത്? ഒരിക്കലും സാത്താൻ പറയുന്നത് കേൾക്കേയരുത്. എപ്പോഴും ദൈവത്തോടൊപ്പമായിരുന്നുകൊണ്ട് നിത്യവും പ്രാർത്ഥിച്ചുകൊണ്ട് നല്ല കാര്യങ്ങൾ മാത്രം കണ്ടും കേട്ടും നമുക്കിരിക്കാം. മനസ്സിലായോ? ഇനി നമുക്കൊരു ഗെയിം കളിച്ചാലോ? ഗെയിമിൻ്റെ പേരാണ് സന്തോഷമോ സങ്കടമോ. ടീച്ചർ ഓരോ സ്റ്റേറ്റ്മെൻ്റ് പറയും, അത് നമുക്കല്ല ദൈവത്തിന് സന്തോഷമാണോ സങ്കടമാണോ വരുത്താന്ന് ശ്രദ്ധിച്ചിട്ട്, സന്തോഷമാണെങ്കിൽ എന്ത് ചെയ്യുക? ക്ലാപ്പ് ചെയ്യുക. സങ്കടമാണെങ്കിൽ ജസ്റ്റ് റേസ് യുവർ ഹാൻഡ്സ്. കേട്ടോ, മനസ്സിലായില്ലേ? ടീച്ചർ ഒന്നും കൂടെ പറഞ്ഞുതരാം. ടീച്ചർ ഓരോ സ്റ്റേറ്റ്മെൻറ്റ് പറയും, അത് നമുക്കുള്ളതല്ല ദൈവത്തിന് സന്തോഷമാണോ സങ്കടമാണോ ഒന്ന് നോക്കണം. സന്തോഷമാണെങ്കിൽ എന്ത് ചെയ്യുക? കൈ കൊട്ടണം. സങ്കടമാണെങ്കിലോ കൈ പൊക്കണം. മനസ്സിലായോ? മനസ്സിലായോ? തുടങ്ങിയാലോ? ഓക്കെ, ഞാൻ പ്രാർത്ഥിച്ചു. ആണല്ലേ, സന്തോഷമുള്ള കാര്യമാണ്. എന്താ ഞാൻ പ്രാർത്ഥിക്കാന്ന് പറഞ്ഞാല് ദൈവത്തിന് സന്തോഷമുള്ള കാര്യമല്ലേ? നിങ്ങൾ പ്രാർത്ഥിക്കാന്ന് വെച്ചാല് വളരെ സന്തോഷമുള്ള കാര്യമാണ് അല്ലേ? നെക്സ്റ്റ്, അബ്രാം വഴക്കുകൂടി. ശരിയാ, വഴക്കുണ്ടാക്കുന്നത് ആർക്കിഷ്ടമല്ല? ദൈവത്തിന് ഇഷ്ടമല്ല, സങ്കടം ഉണ്ടാക്കുന്ന കാര്യമാണ് കേട്ടോ. അതുകൊണ്ട് എൻ്റെ കുഞ്ഞു കുട്ടികൾ ആരുടെയും കൂടെ വഴക്കിനൊന്നും പോവരുത്. പറഞ്ഞത് മനസ്സിലായോ? അത് ആര് ചെയ്യിപ്പിക്കുന്നെയാ? മനസ്സിലാക്കിക്കോണം, കുറുമ്പനായ സാത്താൻ. അതുകൊണ്ട് ദൈവത്തെ സങ്കടപ്പെടുത്തുവോ? ഇല്ല അല്ലേ. ഇനി കെവിൻ കുരിശ് വരച്ചു. എങ്ങനെയാ? ആണല്ലേ, സന്തോഷമുള്ള കാര്യം. ദിവസം എന്ത് ചെയ്യുക? കുരിശ് വരച്ച് എഴുന്നേക്കുക, കുരിശ് വരച്ച് കിടക്കുക കേട്ടോ. അത് നല്ലൊരു ശീലമാണ്, നമുക്ക് പ്രൊട്ടക്ഷനാണ്. കുരിശ് വരയ്ക്കുക എന്നുള്ളത് നല്ലൊരു ശീലമാണ്. നിങ്ങൾ കുഞ്ഞു കുട്ടികളാ, നിങ്ങൾ വളരുന്നത് വരെ, നിങ്ങൾ എന്താ ഒരു മെച്ചുവർ ആവുന്നത് വരെ, അല്ലെങ്കിൽ അതിനപ്പുറം മരിക്കും വരെ എന്ത് ചെയ്യുക? ഈ ശീലം അങ്ങോട്ട് കൊണ്ടുപോവുക കേട്ടോ. ഇനി അടുത്തത് നോക്കിയേ, പ്രേം നുണ പറഞ്ഞു. അയ്യോ, ആണല്ലേ, നുണ പറയുന്നത് ആർക്കിഷ്ടമല്ല? അത് ആരുടെ ജോലിയാ? സാത്താൻ്റെ അല്ലേ. സാത്താൻ നുണ പറഞ്ഞത് എവിടെയാ? ഏദൻ തോട്ടത്തിൽ നമ്മൾ കാണുന്നുണ്ട്, ഹവ്വയോട് അല്ലേ. കാണാൻ നല്ല ഭംഗിയുണ്ട്, സൂപ്പർ ടേസ്റ്റാന്നൊക്കെ പറഞ്ഞത് ഓർക്കുന്നില്ലേ? അങ്ങനെ പല പല നുണകളൊക്കെ പറഞ്ഞിട്ടാണ് ഹവ്വയെ കെണിയിലാക്കിയത്. ഓർക്കുന്നില്ലേ? ഇനി അടുത്തത് നോക്കിയേ, ഹനാനിയ കൂട്ടുകാരിയെ സഹായിച്ചു. മറ്റുള്ളവരെ സഹായിക്കണം അല്ലേ. നമ്മളെ മറ്റുള്ളവരെ സഹായിക്കുന്നുണ്ടെങ്കിലേ ദൈവത്തിൻ്റെ നല്ല കുട്ടികളാവും. അപ്പോൾ നല്ലതേത് ചീത്തതേത് എന്ന് നിങ്ങൾക്ക് ഈ ചാപ്റ്ററിലൂടെ മനസ്സിലായില്ലേ? ഈ ചാപ്റ്ററിൻ്റെ മറ്റു കാര്യങ്ങളും കൊണ്ട് നമുക്ക് അടുത്ത ക്ലാസ്സിൽ കാണാം. നമുക്കൊന്ന് പ്രാർത്ഥിക്കണ്ടേ? കൈകൂപ്പി കണ്ണുകളടച്ചോ. ഈശോയെ, കുഞ്ഞു കുറുമ്പ് പോലും കാട്ടാതെ അങ്ങയോടൊപ്പമായിരുന്നു കൊണ്ട് അങ്ങയെ സ്നേഹിച്ച് കൊണ്ട് ജീവിക്കുവാൻ ഞങ്ങളെ പഠിപ്പിക്കണമേ. ആമേൻ.